Hello, welcome back to my channel. This is me, Ria. Ellavarkum YouTube channel like meendum swagatham. ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ലെമൺ റൈസിന്റെ റെസിപ്പി ആണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ടൈം ഇല്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഉച്ചയ്ക്ക് ലഞ്ചിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിന്റെ കൂടെ കറികളൊന്നും വേണമെന്നില്ല, പകരം ഒരു അച്ചാറോ ഒരു എന്താ പറയുക പപ്പടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ലെമൺ റൈസ് ആണ്. അതും വെറുതെ ആണെങ്കിൽ വെറുതെയും കഴിക്കാം കേട്ടോ, നമുക്ക് വളരെ ടേസ്റ്റി ആണ് വെറുതെയും കഴിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനു മുമ്പായിട്ട് എനിക്ക് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ലെമൺ റൈസ് റെഡിയാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലെമൺ റൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ലെമൺ തന്നെയാണ്. അപ്പോൾ ഞാൻ ലെമൺ എടുത്തിട്ടുണ്ട്. ഈ ലെമണിൻ്റെ ജ്യൂസ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കുരുവൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കി വെക്കുക കേട്ടോ. അപ്പം ഇതൊരു വലിപ്പം കൂടിയ ലെമൺ ആട്ടോ എൻ്റെ കയ്യിലുള്ളത്. നിങ്ങളതിൽ മീഡിയം സൈസ് ആണെങ്കിൽ ആ മീഡിയം സൈസ് ഫുൾ ലെമണിൻ്റെ ജ്യൂസും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ വറ്റൽമുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. വേറെ മുളക് പൊടിയൊന്നും നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല. നെക്സ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞളാണ്. നമ്മുടെ റൈസിന് യെല്ലോ കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മഞ്ഞളും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കടലപ്പരിപ്പാണ്. ഞാനപ്പോൾ കുറച്ച് കടലപ്പരിപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉഴുന്നുപരിപ്പും വേണം. കടലപ്പരിപ്പും ഉഴുന്നുമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എത്രത്തോളം വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് നമ്മൾ എത്രത്തോളം എടുക്കുന്നു അതനുസരിച്ച് ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടോ മൂന്നോ കാഷ്യൂനട്ടും കുറച്ച് കിസ്മിസും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ റൈസ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുക്കറിൽ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ യൂസ് ചെയ്യുന്ന ബ്രൗൺ റൈസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം, പച്ചരിയോ ബസ്മതി അരിയോ അങ്ങനെയുള്ള റൈസൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലിന് പകരം നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. ഓയിൽ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂണോളം കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും കിസ്മിസും കശുവണ്ടി അതുപോലെ തന്നെ കപ്പലണ്ടിയും എല്ലാം ഇട്ട് കൊടുക്കാം. ഞാൻ പക്ഷേ കിസ്മിസും കശുവണ്ടിയും കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത് മുരിഞ്ഞു കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ലാസ്റ്റായിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് കരിഞ്ഞു പോകരുത്. ചെറിയൊരു രീതിയിലൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ കളറൊന്ന് ചേഞ്ചായിട്ട് വരും. ഒരു ചെറിയൊരു റെഡിഷ് കളറിലിങ്ങനെ ആ ഒരു ടൈം വരെ മാത്രം നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരുപാട് നേരം ഇട്ട് അത് കരിയിച്ച് കളയരുത്. അപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും അല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇതിന് കൂടെ കഴിക്കാൻ കറികളൊന്നും വേണമെന്നില്ല. ഒരു കേർഡ് വെച്ചിട്ടുള്ള ഒരു സാലഡോ ഒരു പപ്പടോ ഒരു അച്ചാറോ ഉണ്ടെങ്കിൽ മതി ഇത് കഴിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഫില്ലിംഗ് ആണ്, ഭയങ്കര ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിക്കവാറും ഇതുണ്ടാക്കിയിട്ടാണ് എപ്പോഴും ഓഫീസിൽ കൊണ്ടുപോകാറ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകുമാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളർ ഏകദേശം ഒന്ന് മാറി ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറിൽ വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന കശുവണ്ടിയും മുന്തിരിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. കശുവണ്ടിയും മുന്തിരിയൊക്കെ ഓപ്ഷണലാണ്, അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ ആകെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് അത് അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിന്നാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇവിടെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൗൺ റൈസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും റൈസ് യൂസ് ചെയ്യാം. അതായത് ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബസ്മതി റൈസോ അല്ലെങ്കിൽ പച്ചരിയോ അങ്ങനെ എന്തെങ്കിലും റൈസ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന റൈസ് എന്ന് പറയുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ബ്രൗൺ റൈസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ലെമൺ റൈസ് റെഡിയാക്കിയേക്കുന്നത് കേട്ടോ. അപ്പം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഫ്രൈ ചെയ്ത ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസ് ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത്, അതുകൊണ്ട് ഞാൻ വേറെ ഇപ്പം ഉപ്പൊന്നും ഇടുന്നില്ല. കാരണം അത്യാവശ്യം റൈസിൽ ഉപ്പിട്ടിട്ട് തന്നെയാണ് ഞാൻ റൈസ് വേവിച്ചത്. അപ്പോൾ ഉപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പിനൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ. ഞാനിതിപ്പോൾ കറക്റ്റായിട്ട് റൈസിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ലൈം ജ്യൂസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ഫുൾ ലൈം ജ്യൂസ് ആട്ടോ എടുത്തിരിക്കുന്നത്. ഇതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലൈം ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർത്ത് കൊടുക്കാം. ലൈമിൻ്റെ കണക്കൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അരിയായതുകൊണ്ട് ഒരു ഫുൾ ലൈം ഞാൻ ചേർത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ബാച്ചിലേഴ്സ് ആയിട്ടുള്ളവർക്കും പെട്ടെന്ന് ഇതുപോലെ എന്തെങ്കിലും കുക്ക് ചെയ്ത് പെട്ടെന്ന് റെഡിയാക്കണമെന്ന് തോന്നുന്നവർക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റിയൊരു ലഞ്ച് ഐറ്റമാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പം നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും ബൈ.